This is the game that is going to be remembered as the Lionel Messi match. 19 years of age, he gets a hat-trick. Not only is it a hat-trick, he scores for 10-man Barcelona in extra time. You can't write a script like this. Snowboard, look at this, Kevin. It's a brilliant run from Messi. Can he go all the way? Yes! It's one of the great Copa del Rey final goals. Oh, I didn't go already, Ken. I don't know. Mercurial. Me no kick. I'm an economy player. Chaya. മോനെ അവിടെ റെഡിയാവുന്നുണ്ട്. ആ കളിക്കാൻ പോകാൻ പോലും അവനിപ്പോ ഭയങ്കര മടിയ. കുറച്ച് സമയം കിട്ടിയാൽ കിടന്നുറങ്ങാനാ അവന് ഇഷ്ടം. അച്ഛനെ കാണിക്കുന്ന താല്പര്യമൊന്നും സ്കൂളിലില്ലെന്നാ ഇവന്റെ പി ടി മാഷ പറയുന്നത്. എഴുന്നേൽക്ക്, കുറച്ച് നേരം കീപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാം. ബാബാ ഏത് പറ്റില്ല, വാ ബാബാ, വാ വാ, കം ഓൺ. നീ എന്താണ് തീരെ ആരോഗ്യമില്ലാത്ത പിള്ളേരെ പോലെ. അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എപ്പോഴും ഒരു ക്ഷീണം. ഇന്നലെ കണ്ടപ്പോ ഡോക്ടർ നിഷ പറഞ്ഞതേയുള്ളൂ ഇവനെ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണിക്കണമെന്ന്. എന്നാ പിന്നെ നാളെ തന്നെ കണ്ടേക്കാം. ഇത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണിത്. സാധാരണ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും ഈ പ്രായത്തിൽ പോഷകങ്ങളുടെ ആവശ്യകത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ചില തെറ്റായ ആഹാര രീതികൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ആഗിരണം ചെയ്യുന്നതിലുള്ള വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അളവ് കുറയുന്നത് കൊണ്ടോ ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. അളവ് കുറയുമ്പോൾ ശരിക്കും ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിനുകളോ മിനറലുകളോ ഒന്നും കിട്ടാതെ വരുന്നു. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മൾ സാധാരണ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇലക്കറികൾ ധാരാളം കഴിക്കുക, മാംസം, മുട്ട, ഇറച്ചി അങ്ങനെയുള്ള ഭക്ഷണ വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, ധാന്യങ്ങൾ ഇങ്ങനെയുള്ള സാധാരണ കിട്ടുന്ന ഭക്ഷണ വസ്തുക്കളോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിനകത്ത് വൈറ്റമിൻസും മിനറൽസും ചേർക്കുന്ന അധികമായി ചേർത്ത് അതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർട്ടിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശാസ്ത്രീയമായി അധികമായി ചേർക്കുന്നത് എന്നുള്ളതാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്ലസ് എഫ് എന്ന നിർദ്ദിഷ്ട ലോഗോ കാണിക്കുന്നത് ആ ഭക്ഷണ വസ്തു ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ചില പാലുകളിൽ വൈറ്റമിൻ എയും ഡിയും ആണ് അധികമായി ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി കിട്ടുന്ന ഗോതമ്പ് പൊടി, അതിൽ ചേർത്തിരിക്കുന്നത് വൈറ്റമിൻ ബി കോംപ്ലെക്സും അയണും ആണ്. അപ്പോൾ നമ്മൾ ഭക്ഷണ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഫോർട്ടിഫൈഡ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലസ് എഫ് ലോഗോ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അത് തീർച്ചയായിട്ടും നമ്മുടെ വിളർച്ച പോലുള്ള വൈറ്റമിൻ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസിനെ തടയാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. I eat fortified food. Me too.